ഇടയ്ക്കുള്ള കലാകാരൻ കേട്ടിട്ടില്ലേ, ഇതാണ് ആള്. ഇന്ന് വേദിയിൽ എത്തിയ രണ്ട് അതിഗംഭീര നാടകങ്ങളുടെ സ്ക്രിപ്റ്റിംഗും ഡയറക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ വിജിലൻസ് ഓഫീസർ കൂടിയായ സുനിൽ സാറാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് മാഷ്ടറുടെ അടുത്തും മാഷ്ടർ പിള്ളേരുടെ അടുത്തും ചോദിക്കാം. കഴിഞ്ഞ കുറച്ച് ഒരു 10 വർഷത്തോളമായിട്ട് നാടകങ്ങൾ, കുട്ടികളുടെ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചേർത്തല ഗവൺമെൻറ് ഗേൾസിലാണ് ചെയ്തിരിക്കുന്നത്, നാടകം ചെയ്തത്. കഴിഞ്ഞ തുടർച്ചയായിട്ട് 5-6 വർഷമായിട്ട് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ഈ വർഷമാണ് എൻ്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള, അതായത് വിജിലൻസ് ഓഫീസിന് തൊട്ടടുത്തുള്ളതാണ് സെൻട്രൽ സസ്, നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് സെൻട്രൽ സസ്. അവിടുത്തെ ഒരു ഷൈനി മിസ്സിനെ ഞാൻ സമീപിക്കുകയും അവർ വളരെ താല്പര്യപൂർവ്വമെങ്കിൽ ചെയ്തോന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നാടകത്തിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത്. ആദ്യം സയൻസ് മലയാളം ഡ്രാമയൊക്കെയാണ് ഞാൻ ചെന്നത്, പക്ഷേ അവരെന്നോട് സയൻസ് ഡ്രാമയും ചെയ്യാൻ പറഞ്ഞു. രണ്ടും സയൻസ് ഡ്രാമയും ഈ മലയാളം ഡ്രാമയോടൊപ്പം തന്നെ ചെയ്തു. സയൻസ് ഡ്രാമ ഇടം എന്ന് പറഞ്ഞ നാടകം സ്റ്റേറ്റ് കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികൾ തന്നെയാണ് ഇവർ. അതിനുശേഷമാണ് നമ്മൾ ഈ മലയാളം ഡ്രാമയിലേക്ക് വന്നത്. ഇത് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന ഒരു നോവലിൻ്റെ ഒരു ഗ്രാമീണ രൂപാന്തരമാണ് നമ്മൾ ഈ നാടകത്തിലൂടെ കൊണ്ടുവന്നത്. സ്വന്തം കാൽച്ചുവട്ടിലെ നിധി കാണാൻ, അതെ, നിധി തേടി പോകുന്ന അല്ലെങ്കിൽ അത് തേടി പോകുന്ന മനുഷ്യരുടെ, മലയാളികളുടെയൊക്കെ ഒരു സ്വഭാവമാണ് നമ്മളിത് കാണിച്ചത്. ഞങ്ങൾ പങ്കെടുക്കുന്നത് അവിടുത്തെ ഒരു ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ് ചേർത്തല. അവിടുത്തെ നാടകം ഒന്ന് എന്നാണ്, അതായത് ഞങ്ങളുടെ ആലപ്പുഴക്കാരൻ, ഞാൻ ആലപ്പുഴ സ്വദേശിയാണ്, അരൂരാണ്. ഞങ്ങളുടെ ദേശീയ ഉത്സവമാണ് ഈ ആലപ്പുഴക്കാരൻ്റെ ദേശീയ ഉത്സവമാണ് വള്ളംകളി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആലപ്പുഴക്കാരൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു നാടകം കൂടിയാണ് ഒന്ന് എന്നുള്ള ഒരു നാടകം. എല്ലാവരെയും വള്ളംകളി 1981 നടന്ന ഒരു നെഹ്റു ട്രോഫി ജലോത്സവം ഉണ്ട് മത്സരത്തിന്, അതിൽ വിജയിയില്ലാതെ പോയ ഏക വള്ളംകളിയാണ്. അതിൻ്റെ ഒരു റീക്രിയേഷൻ, ഒരു റീക്രിയേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ചെയ്തത്. ഒപ്പം ഇന്ന് വള്ളംകളിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരാൾ മുന്നിൽ, അതിൻ്റെ പുറകെ 10 ആൾ 100 ആൾ വീണ്ടും ഒന്ന്, അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ ഒന്നിൽ തുടങ്ങി 10 ആയി 100 ആയി വീണ്ടും 1 ആയി തീരുക, എല്ലാ മതക്കാരെയും എല്ലാ ഭാഷയിലുള്ളവരെയും എല്ലാ സംസ്കാരമുള്ളവരെയും ഒരുമിച്ച് ചേർത്ത് ഒന്നായി ഒരു ആലപ്പുഴയിൽ നിന്നൊരു വള്ളം, അത് കാശ്മീരിലെ മലയുടെ മുകളിലേക്കോ എങ്ങോട്ടോ ഒരു വള്ളം, ഒരു വഞ്ചി ചുണ്ടൻ വള്ളം, മാനവികതയുടെ ചുണ്ടൻ വള്ളം കുതിച്ചു പോവുക, അതാണ് ഞങ്ങൾ ആലപ്പുഴക്കാരൻ്റെ നാടകത്തിൻ്റെ തീം. ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യാൻ പറ്റി എന്നൊരു ഇതുണ്ട്. ഞങ്ങൾക്ക് സ്റ്റേജ് കിട്ടിയത് തന്നെ സന്തോഷം. പിന്നെ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ബെസ്റ്റ് ചെയ്യണം, നന്നായി ചെയ്യണം. പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട് പ്രാക്ടീസ് ഇപ്പം ഒരു 4-5 ദിവസമായി. ബാക്കിയുള്ള ഡ്രാമയിൽ വ്യത്യാസമായിട്ട് ലൈവ് മ്യൂസിക് ഇവിടെ കണ്ടു സാറിന്റെ ഡ്രാമയിൽ, അപ്പൊ അതിനെ കുറിച്ചിട്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണത്, ലൈവ് മ്യൂസിക്. 10 കുട്ടികളെ 7 കുട്ടികൾ ആക്ടിങ്, 3 കുട്ടികൾ പിന്നരങ്കിൽ നിന്ന് ചെയ്യുക എന്നുള്ള അത് മാറ്റിയിട്ട് അവരെ കൂടി മുന്നരങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ കൂടെ ഒരു സാന്നിധ്യം നാടകത്തിൽ അറിയിക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. കാരണം അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും മുൻനിരയിൽ തന്നെ നിർത്തിയിട്ട് നമ്മൾ മ്യൂസിക് ചെയ്തത്. ലൈവായിട്ട് നമ്മുടെ ഈ തുടി അതുപോലുള്ള വാദ്യോപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയുടെ നാടത്തിൽ നമ്മൾ വേറൊരു ഉപകരണം കൂടി, ഒരു എന്താ പുള്ളോർക്കുടം, അതുകൂടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നാടക ചരിത്രത്തിൽ കുട്ടികളുടെ നാടത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനൊരു വാദ്യോപകരണം കൂടി കൊണ്ടുവന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അത്തരം ഒരു പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴയുടെ നാടകത്തിനും മ്യൂസിക് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. മാഷിപ്പോ വിജിലൻസിലാണെന്നല്ലേ പറഞ്ഞത്, അപ്പം അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ, എത്ര വർഷമായി സർവീസ് കയറിയിട്ട്? ഞാൻ 20 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട്. നാടകം ഇങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടിട്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ നാടകം ഇങ്ങനെ മനസ്സിലുള്ളത് കൊണ്ടിട്ട് എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ഇപ്പം ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന അമ്പലമേട് സ്റ്റേഷനിൽ വിവിധ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഓഫീസർമാർക്ക് എല്ലാവർക്കും എന്നെ അറിയാം എന്നുള്ള സപ്പോർട്ടാണ്. ഇപ്പോൾ ബിബിനേജി എന്ന് പറഞ്ഞൊരു സി ആണ് ഞങ്ങളുടെ സ്ക്വാഡ് ഞങ്ങളുടെ സിയെ. അപ്പോൾ അദ്ദേഹം നല്ലൊരു സഹൃദയനാണ്. നാടകത്തിനും എനിക്ക് എല്ലാവിധ പ്രോത്സാഹനവും അദ്ദേഹം ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ജീഷാങ്കര പിള്ള